നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കണക്കുകൾ ബാക്കി വെക്കുന്ന ശീലം ഇന്ത്യക്കാർക്കില്ല. പലിശയും പലിശയുടെ പലിശയും ചേർത്ത് കൊടുത്തുള്ള ചരിത്രമേ ഇന്ത്യൻ ആമയ്ക്കുള്ളൂ. അത് പാകിസ്ഥാൻ നന്നായി അറിയാം. എന്നിട്ടും വീണ്ടും വീണ്ടും ചൊറിയാൻ വരുന്നത് എന്താണ് എന്നാണ് മനസ്സിലാകാത്തത്. കഴിഞ്ഞയാഴ്ച നമുക്ക് അഞ്ച് മിടുക്കരായ സൈനികരെയാണ് ഭീകരാക്രമണം മൂലം നഷ്ടമായത്. മഞ്ഞുമൂടിയ പ്രദേശത്ത് ഹെലികോപ്റ്റർ വഴി ഓപ്പറേഷൻ ഇറങ്ങിയ അഞ്ച് സൈനികരെ ഒളിച്ചിരുന്നാണ് ഈ ഭീകരർ കൊലപ്പെടുത്തിയത്. ആ അഞ്ചെണ്ണത്തെയും വെയിൽ വരും മുൻപ് തന്നെ നമ്മുടെ ചുണക്കുട്ടികൾ വകവരുത്തുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. അഞ്ചിന് അഞ്ച് എന്നതല്ല ഇന്ത്യയുടെ കണക്ക്. അഞ്ചിന് ഒരു 25 എണ്ണമെങ്കിലും പാക് പാളയത്തിൽ വേണ്ടേ? എങ്കിലല്ലേ കണക്കുകൾ ശരിയാവുകയുള്ളൂ. ആ കണക്കുകൾ തീർക്കാൻ ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് ഒന്ന് മേഞ്ഞു. മൊത്തം 23 എണ്ണത്തെ തട്ടിയ ശേഷമാണ് തിരിച്ച് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയത്. മാത്രമല്ല അവന്മാരുടെ ആയുധപ്പുരകളും ലോങ്ച് പാഡുകളും ഗൺ പൊസിഷനുകളും എല്ലാം ചുട്ടരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ 23ഉം നേരത്തെ 5ഉം കൂട്ടി 28 പേരുടെ ജീവൻ ഇന്ത്യൻ എടുത്തു. 5-28 എന്ന കണക്കിൽ ആ കണക്ക് ഒത്തുതീർപ്പാക്കി. ഒടുവിൽ ആ വാർത്തയ്ക്ക് അടിവരയിട്ടുകൊണ്ട് പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 15 പാക് സൈനികരെയും 8 ഭീകരരെയും വധിച്ചതായി ഇന്റലിജൻസും റിപ്പോർട്ട് പുറത്തുവിടുന്നു. മാത്രമല്ല പാക് ആയുധപ്പുര തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ജമ്മുകശ്മീർ അതിർത്തിയിൽ ഉടനീളം തുടർച്ചയായി ഷെല്ലാക്രമണം നടത്തിയ പാകിസ്ഥാന് കനത്ത പ്രഹരം ഏൽപ്പിച്ച് വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ സേന ശക്തമായുള്ള തിരിച്ചടി നൽകിയത്. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 5 ഭീകരർ ഇന്ത്യൻ കമാൻഡോകളെ കൊലപ്പെടുത്തിയതാണ് ശക്തമായ പ്രത്യാക്രമണത്തിന് ഇന്ത്യയെ പ്രധാനമായും പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഷെല്ലാക്രമണമൊന്നുമല്ല, ഇന്ത്യയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കണ്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്ത നിയന്ത്രണ രേഖയ്ക്കപ്പുറമുള്ള താവളങ്ങളിൽ ഏകദേശം 250 ഭീകരർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് സേന വിലയിരുത്തുന്നത്. താവളങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന പാക് സേനാംഗങ്ങളാണ് എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഭീകരർക്ക് ആയുധ പരിശീലനം നൽകുന്നതും അവർ തന്നെയാണ്. നമ്മുടെ ആക്രമണം ഇങ്ങനെയായിരുന്നു. ഭീകരരുടെ താവളങ്ങളുടെ സ്ഥാനം ഡ്രോൺ ഉപയോഗിച്ച് ആദ്യം സ്ഥിരീകരിച്ചു. അതിനുശേഷം കടന്നാക്രമണം നടത്തി. ഒരാഴ്ചയായി അതിർത്തി സംഘർഷഭരിതമായിരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. സേനാവൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഗ്രാമീണരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത് എങ്കിൽ കൃത്യമായും ഭീകരരെയും അതുപോലെ തന്നെ പാക് സൈനികരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ പ്ലാനോടുകൂടിയ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പക്ഷെ ഇതിൻ്റെ മറവിൽ ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വസ്തുത. ഉന്നത നേതാക്കൾ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതീവ ജാഗ്രത പാലിക്കാനാണ് അതിർത്തിയിലെ ജവാന്മാർക്ക് ഇപ്പോൾ പ്രധാനമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇവർ സാധാരണഗതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും വെടിനിർത്തൽ കരാറൊക്കെ ലംഘിക്കുകയും ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റിടത്തുകൂടി ഭീകരരെ കയറ്റാനുള്ള ശ്രമം, അതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലുള്ളവരെല്ലാം വളരെ ജാഗ്രത പാലിച്ചിരിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. കസ്ത്വാർ ജില്ലയിൽ ഭീകരർ നടത്തിയ വെടിവെയ്പ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഒരു സാധാരണക്കാരന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. പെട്രോളിംഗ് സംഘത്തെയാണ് ഭീകരർ ആക്രമിച്ചത്. 2 പോലീസ് തോക്കുകളും അവർ തട്ടിയെടുത്തതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയെല്ലാം കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ ഇനിയും പ്രകോപനങ്ങൾ സൃഷ്ടിച്ച ഭീകരരെ നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമങ്ങൾ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും അടുത്തിടെ ഇന്ത്യക്ക് ഒരു പ്രഹരം ഏൽപ്പിക്കുക അത് പാകിസ്ഥാൻ്റെ സ്വപ്നം മാത്രമായിരിക്കും. പാകിസ്ഥാൻ ഇനി ചൊറിഞ്ഞാൽ അതിന് ഇരട്ടിയായി കൊടുക്കും എന്നുള്ള കാര്യം അവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇതുമൂലം വീണ്ടും വീണ്ടും പ്രകോപനമുണ്ടായാൽ അത് യുദ്ധത്തിലേക്ക് തന്നെ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ കോവിഡ് ഭീതിയിലാണ്. ഈ ഒരു തക്കം നോക്കിയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളതും ഇന്ത്യയേറെ ചൊടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യ അടങ്ങിയിരിക്കില്ല എന്ന് ഇപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി കാണും.